വൈകാതെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അടിച്ചു പിരിയും. അതിനുള്ള എല്ലാ സാധ്യതകളും പുറത്തു കാണുന്നുണ്ട്. കോൺഗ്രസിന് ആകെ പിന്തുണയുണ്ടായിരുന്നത് മുസ്ലിം ലീഗിനായിരുന്നു. ഇപ്പോൾ അവരെയും വെറുപ്പിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത കാലത്തായി കോൺഗ്രസിന്റെ പല നയങ്ങളിലും തീർത്തും അതൃപ്തരാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് നേതാക്കളും ആർ എസ് എസ് അനുകൂല പരാമർശങ്ങൾക്ക് പിന്നാലെ നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ ചൊല്ലിയും തർക്കങ്ങൾ നിലനിന്നിരുന്നു. ശശി തരൂരിനെതിരെ നേതാക്കൾ പട നയിക്കുന്നതിലും ലീഗിന് അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനു പിന്നാലെ രാജ്യസഭയിൽ ഘടകകക്ഷിയായ കോൺഗ്രസിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ഏകീകൃത സിവിൽ കോഡ് സ്വകാര്യ ബില്ലായി സഭയിലെത്തിയപ്പോൾ എതിർക്കാൻ ഒരു കോൺഗ്രസ് എം പി പോലും ഇല്ലായിരുന്നതിനെയാണ് അബ്ദുൾ വഹാബ് എം പി വിമർശിച്ചത്. ബി ജെ പി അംഗമായ കിരോടിലാൽ മീനയായിരുന്നു സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. ഇത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചു. ബിൽ അവതരിപ്പിക്കുന്നതിനെ സി പി എമ്മും ലീഗും അടക്കം എതിർത്തു. അബ്ദുൾ വഹാബ് എം പി ബില്ലിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തു. ബില്ല് അവതരണത്തെ എതിർക്കുന്നതിനിടെ ഒരു കോൺഗ്രസ് എം പി പോലും സഭയിലില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രാജ്യസഭാംഗങ്ങളായി ഉണ്ടായിരിക്കെ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ആരും സഭയിലില്ലാത്തതാണ് ലീഗ് എം പിയെ ചൊടിപ്പിച്ചത്. വിമർശനത്തിന് പിന്നാലെ കോൺഗ്രസ് എം പിമാർ സഭയിലെത്തി. തുടർന്ന് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ഹനുമന്തയ്യ ബില്ലിനെ എതിർത്ത് സംസാരിച്ചത്. നാടിൻ്റെ അന്തസത്തയെ നശിപ്പിക്കുന്ന ബില്ലാണിതെന്നും ബില്ലിന് അവതരണാനുമതി നിഷേധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികരണത്തിനിടെ കേരളത്തിൽ കോൺഗ്രസും ലീഗും ഒരുമിച്ചാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. ഇതിന് ഞങ്ങൾ മാർക്സിസ്റ്റുകൾക്കും എതിരാണെന്നായിരുന്നു അബ്ദുൾ വഹാബിൻ്റെ മറുപടി. ബി ജെ പി എം പി കിരോടിലാൽ ബീനയാണ് സ്വകാര്യ ബില്ലായി ഏക സിവിൽ കോഡ് സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. അനുമതിയിൽ വോട്ടെടുപ്പ് നടത്താൻ രാജ്യസഭാ അധ്യക്ഷൻ അനുമതി നൽകി. ഇതോടെ സഭയിൽ വോട്ടെടുപ്പ് നടന്നു. ഒടുവിൽ 23-നെതിരെ 63 വോട്ടുകളാണ് സിവിൽ കോഡ് ബിൽ അവതരണത്തിന് രാജ്യസഭ അനുമതി കൊടുത്തത്. ബിൽ അവതരിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ അംഗങ്ങൾ പലരും ഇല്ലായിരുന്നു. പിന്നീട് ബില്ലിനെതിരെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി വൈ കെ ശബ്ദമുയർത്തി. എന്നാൽ ബില്ലിനോട് എതിർപ്പുണ്ടെങ്കിൽ ആ ബില്ല് അവതരിപ്പിച്ച ശേഷം നിലപാട് പറയണമെന്നും അവതരണ സമയത്ത് തന്നെ എതിർക്കുന്നത് എന്തിനാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചോദിച്ചു. തുടർന്ന് ബില്ലിൻ്റെ അവതരണാനുമതിക്കായി വോട്ടെടുപ്പ് നടത്തുകയും പാസ്സാക്കുകയുമായിരുന്നു. അതിനിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് തങ്ങളാരും പറഞ്ഞിട്ടില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നു. ഇത് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യത്തിനുള്ള മറുപടിയും വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് കണ്ടിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പാർട്ടി രേഖകളിലൊക്കെ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാതെ അത് വർഗീയ പാർട്ടിയാണെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വർഗീയ നിലപാട് സ്വീകരിക്കുന്നത് എസ് ഡി പി ഐ പോലുള്ള സംഘടനകളാണ്. അവരോട് കൂട്ടുനിന്ന് നിലവന്നപ്പോൾ ഞങ്ങൾ ശക്തമായി ലീഗിനെയും വിമർശിച്ചിട്ടുണ്ട് എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. മുസ്ലിം ലീഗിനോട് മൃദു സമീപനമാണ് കുറേ നാളായി സി പി എം നടത്തുന്നത്. ചാൻസലർ വിഷയത്തിലടക്കം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ലീഗ് എടുത്ത നിലപാടുകളിൽ കോൺഗ്രസിൽ വരേണ്ടി വന്ന സാഹചര്യം മുൻനിർത്തി സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് ചോദ്യമുയർന്നത്. നേരത്തെ ഇ എം എസിൻ്റെ കാലത്ത് മുസ്ലിം ലീഗിനെ ശക്തമായി എതിർത്ത സാഹചര്യമുണ്ടായിരുന്നു. ലീഗുമായി ചേർന്ന് സംസ്ഥാനം ഭരിച്ച സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസും ലീഗും തമ്മിൽ സമീപകാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർത്തിക്കാട്ടി ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പ്രസ്താവനയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വൈകാതെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും. കോൺഗ്രസ് കേരളത്തിലും നാമാവശിഷ്ടമാകുന്നതിൻ്റെ തുടക്കമാണ് ഇതെന്ന് പറയാതിരിക്കാനും കഴിയില്ല.